ഗാർഡൻ ഷോ അവസാനിച്ചു. മുൻ വർഷത്തെക്കാൾ കൂടുതൽ സന്ദർശകരാണ് ഇത്തവണ മേള കാണാനായി എത്തിയത്. പുഷ്പഫല പ്രദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ച മലയാളിയായ എബ്രഹാം സാമുവൽ ഇന്ത്യക്കാർക്ക് അഭിമാനമായി മാറി. കാർഷിക മേഖലയുടെ പുരോഗതിക്കായി നടത്തിവരാറുള്ള ബഹറിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ രാജപത്നി സബീക്ക ബിന്ത് ഇബ്രാഹിം അൽ ഖലീഫയാണ് ഉദ്ഘാടനം ചെയ്തത്. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനത്തിൽ 35,000 പേർ സന്ദർശനം നടത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി 161 പ്രദർശകരും പങ്കെടുത്തിരുന്നു. ഈ ഷോയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ 3 വിഭാഗങ്ങളിലും സമ്മാനം നേടിയത് ബഹറിനിലെ പ്രമുഖ ബിസിനസ്കാരനും കുമളി സ്വദേശിയുമായ എബ്രഹാം സാമുവലാണ്. ആദ്യമായിട്ടാണ് ഈ ബഹറിൻ ഗാർഡൻ ഷോയ്ക്ക് പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. 3 പ്രൈസുകൾ നമുക്ക് ലഭിച്ചു. 1 എക്സ്പെരിമെന്റൽ ഗാർഡന് 3rd പ്രൈസ്, വെജിറ്റബിൾ ഗാർഡന് 3rd പ്രൈസ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഗാർഡന് വീടിന്റെ മുമ്പിലുള്ള ഗാർഡന് 3rd പ്രൈസ്, ഒപ്പം ഓവറോൾ വെജിറ്റബിൾ ഗാർഡനുള്ള 1st പ്രൈസ് നമുക്ക് ലഭിക്കുകയുണ്ടായി. പിടിച്ച ജീവിതത്തിനിടയിലും കൃഷിക്കായി സമയം കണ്ടെത്തിയിരുന്ന എബ്രഹാം ആദ്യമായിട്ടാണ് ഗാർഡൻ ഷോയിൽ പങ്കെടുത്തത്. മുൻ ബഹറിൻ രാജാവ് ഷെയ്ഖ് ഇസയുടെ പേരിലുള്ള കപ്പ് ആദ്യമായി ലഭിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന ബഹുമതി കൂടി ഇദ്ദേഹത്തിന് സ്വന്തമായി. ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറിയായ ഭാര്യ ഷെമിലി പി ജോണും മക്കളായ സപ്ത, സദ്മ, ആൽബി എന്നിവരും എബ്രഹാമിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. മണ്ണിനെയും കൃഷിയെയും മറക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മലയാളികൾക്ക് അഭിമാനമായ ഈ പ്രവാസിയുടെ നേട്ടങ്ങൾ. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.